ഇതെല്ലാം വളരെ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. ശശി തരൂരിന്റെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നത് ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്നല്ല, അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. ഐ തിങ്ക് ദാറ്റ് വൺസ് ദ റിസൾട്ട് കംസ് ഔട്ട് ദെൻ, ബിക്കോസ് ഇറ്റ്സ് എ കോയലിഷൻ ആൻഡ് നോട്ട് വൺ പാർട്ടി, ദ ലീഡേഴ്സ് ഓഫ് ദോസ് പാർട്ടീസ് വിൽ ഹാവ് ടു ഗെറ്റ് ടുഗദർ ആൻഡ് പിക് സംവൺ. അങ്ങനെയാണ് പറയുന്നത്. അധികാരത്തിലെത്തിയാൽ, അല്ലാതെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജ്ജുൻ ഖാർഗെയെ ഉയർത്തിക്കാട്ടണം എന്നല്ല ഇന്ന് ശശി തരൂർ ടെക്നോ പാർക്കിലെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബട്ട് മൈ ഗസ് ഈസ് ദാറ്റ് ഫ്രം ദ കോൺഗ്രസ് പാർട്ടി ഇറ്റ്സ് ഗോയിങ് ടു ബി ഐദർ മിസ്റ്റർ ഖാർഗെ, ഹു ദെൻ വിൽ ബി ദ ഫസ്റ്റ് ദളിത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഓർ രാഹുൽ ഗാന്ധി, സിൻസ് ഇൻ വെരി മെനി വേയ്സ് ഇറ്റ് ബ്രാക്കറ്റിൽ കോൺഗ്രസ് ഇസ് എ ഫാമിലി റൺ പാർട്ടി. അപ്പോൾ കുടുംബ പാർട്ടിയാണ് കോൺഗ്രസ്, അതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന പേര് ശശി തരൂർ അവിടെ എടുത്തു പറഞ്ഞത് എന്നുള്ളത് ആ പ്രസംഗത്തിൽ നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. അതായത് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഖാർഗെ, പിന്നെ ഇത് ഫാമിലി റൺ പാർട്ടി ആയതുകൊണ്ട് രാഹുൽ ഗാന്ധി. അങ്ങനെയാണ് ഈ പ്രസംഗത്തിൽ കൃത്യമായി ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതുണ്ട്. അതായത് ഈ INDIA എന്ന് പറയുന്ന മുന്നണി അധികാരത്തിൽ വരണം. അതിൽ നിന്ന് തന്നെ കോൺഗ്രസ് അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന കക്ഷിയായി മാറുന്നു. കോൺഗ്രസ് തന്നെ പ്രധാനമന്ത്രിയായി ഇന്നയാളെ കൊണ്ടുവരണമെന്ന് പറയുന്നു. ഇതെല്ലാം നടക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രതിപക്ഷ സഖ്യം, നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ മഴവിൽ സഖ്യമാണല്ലോ. അപ്പോൾ ആ സഖ്യത്തിലുള്ള ആളുകളെല്ലാവരും സമ്മതിക്കണം, ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്തണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ശശി തരൂർ അവസാനിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, കാത്തിരുന്ന് കാണാം. അവിടെയാണ് ആ പോയിന്റ്. അധികാരത്തിലേക്ക് ആദ്യം വരണം, അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് ശശി തരൂർ വളരെ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് ശശി തരൂരിന് അറിയാം അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് പ്രധാനമന്ത്രി എന്ന് പറയുന്നു, രാഹുൽ ഗാന്ധി ആയിരിക്കും കുടുംബ പാർട്ടിയുടെ ചോയ്സ് എന്ന രീതിയിൽ വരുന്നത് എന്നൊക്കെ പറയുന്നു. പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു, അടുത്ത തവണയും അടുത്ത ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ താൻ വരുമെന്ന്. അന്ന് ഖാർഗെ പറഞ്ഞ ഒരു വെല്ലുവിളിയുണ്ട്, അടുത്ത സ്വാതന്ത്ര്യദിനത്തിൽ നരേന്ദ്രമോദി വീട്ടിലാകും പതാക ഉയർത്തുക എന്നുള്ളത്. അപ്പോൾ ശശി തരൂർ അവസാനം പറഞ്ഞ ആ വാചകം ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഖാർഗെയ്ക്ക് കാത്തിരുന്ന് കാണാം. Meet the editors.